അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമ്മൽ ബസ് സ്റ്റാൻഡിന് ഉൾവശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഫോൺ 0493124519 16. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഇടപെടലുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടൂർ BRC പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു. പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ എം മണി മുഖ്യ പ്രഭാഷണം നടത്തി. എല്ലാ കാര്യങ്ങളും നിയന്ത്രണം ഉണ്ടാവും. അല്ലെ, വെറുതെ പൈസ കൊടുക്കുക എന്നുള്ളതല്ല, മുമ്പ് കെട്ടിടമുണ്ടാക്കി നൈറ്റ് പൈസ ഒതുക്കി കിട്ടുമോ എന്നൊന്നും ആലോചിച്ചിട്ടില്ലാന്നും കിട്ടില്ല. നമ്മൾ വളരെ കൃത്യമായ പിന്നെ പരിശോധന ഇതിലുണ്ടാവും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. എന്തായാലും തീരുമാനമുണ്ട്. കാരണം ആ കുട്ടികൾക്ക് നമ്മള് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആ കുട്ടികൾക്ക് നമ്മള് യൂണിഫോം കൊടുക്കുന്നുണ്ട്, ആ കുട്ടികൾക്ക് നമ്മള് പിന്നെ എല്ലാ സ്കോളർഷിപ്പുകളും കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ കുട്ടികൾക്ക് നന്നായി ഇത് പഠിക്കാനുള്ള പരീക്ഷ കൂടി ഉണ്ടാവും. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വാർഡ് മെമ്പർമാരുടേതടക്കം സേവനം പ്രയോജനപ്പെടുത്തുക, സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതികൾ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BRC തിരുവാലി, വണ്ടൂർ, പോരൂർ, കാളികാവ്, ചോക്കാട്, കരുവാരകുണ്ട്, തുവ്വൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്ക് ശില്പശാല നടത്തിയത്. ശില്പശാലയ്ക്കെത്തിയവർക്ക് 13 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി BRC അധികൃതർ നൽകിയിരുന്നു. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകിയ ഏക വ്യക്തി കാളികാവ് ഗ്രാമപഞ്ചായത്ത് 18 വാർഡ് അംഗം P ചാത്തുകുട്ടിയായിരുന്നു. എല്ലാ ചോദ്യങ്ങളും വാർഡിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ചായിരുന്നു. പാഠപൂർവമായ കമ്മിറ്റികൾ പങ്കെടുക്കുന്നത്, SSC കമ്മിറ്റികൾ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. SSA പ്രോഗ്രാം ഓഫീസർ PS മുരളീധരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ NS അർച്ചന, മടത്തി ലത്തീഫ്, നജീബ് ബാബു, രോഷ്നി കെ ബാബു, A കോമളവല്ലി, BRC ട്രെയിനർ M മുജീബ് റഹ്മാൻ, വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൂർ വിഷൻ ന്യൂസ്, പോരൂർ.